എറണാകുളത്തൊപ്പം ശരണം. കാരണവന്മാർ, ഗുരുക്കന്മാർ, എല്ലാവർക്കും ശരണം. ഞാൻ ഇൻ്റർവ്യൂ ഒന്നും ചെയ്ത് ശീലമില്ല. എന്നാലും ഒരു 10 വർഷത്തിന് മേലെ ഇവിടെ മേളത്തിന് വരുന്നു. ചേട്ടൻ, അതായത് പെരുവന സതീശന്മാരാർ നടത്തുന്ന കാലത്ത് വന്നു തുടങ്ങിയതാണ്. അപ്പോൾ ചേട്ടനിങ്ങനെ ഉത്സവത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞങ്ങളുടെ പെരുവനത്ത് മേക്കാവുമ്പളത്തിൽ ഭരണിയാണ് ഇന്ന് ഭരണിയാണ് അവിടെ. ആ അവിടെ മേളത്തിന് ചേട്ടൻ പോവാണ്ടിരിക്കില്ല. അപ്പോൾ ചേട്ടന് പകരക്കാരനായിട്ട് എന്നെ ഇന്നത്തെ പ്രമാണിയാക്കി. അങ്ങനെ ആ മേളം ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ കൊല്ലൻ്റെ മേളം ഇവിടെ വെക്കാറാണ് പതിവ്, ഇവിടുത്തെ കമ്പറ്റിക്കാർ. അത് എറണാകുളത്തപ്പൻ്റെ ഒരു അനുഗ്രഹമാണ് എനിക്ക്. നിങ്ങളുടെ ഇപ്രാവശ്യം കൊറോണയൊക്കെ ആയിരുന്നില്ലേ? കൊറോണ നിങ്ങൾ എങ്ങനെ ഒരു കൊറോണ പരിപാടികൾ തീരെ കുറവാണ്. എല്ലാ ദിക്കിലും ബഡ്ജറ്റില്ല. അങ്ങനെ കമ്പറ്റിക്കാർ ഒരു കാരണം പറഞ്ഞു. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അമ്പലത്തിലാരും തൊഴാനുമില്ല, വരുമാനമില്ല. അപ്പോൾ അവർ പറയും ചുരുക്കത്തിൽ മതി എന്ന് പറഞ്ഞാൽ. ചിലതൊക്കെ ചടങ്ങുകളായിട്ട് നടക്കുന്നുണ്ട്, ചിലതൊക്കെ 10-20 ആളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട്. ഇപ്പോൾ തൃക്കൂർ ഉത്സവമാണ്. അവിടെ ഞാനിൻ്റെ ചുമതല, മേളത്തിൻ്റെ ചുമതല ഞാനാണ്. വലിയ വിളക്കിൻ്റെ ഇവിടെ കുട്ടേട്ടനും പള്ളിവട്ടടന്ന കാലത്ത് ചേട്ടനും. അങ്ങനെയാണ് മേളം. അപ്പോൾ ഇവിടുത്തെ ഉത്സവം ഇക്കൊല്ലത്ത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഈ സാഹചര്യം, കൊറോണ സാഹചര്യത്തിലും ഇങ്ങനെ ഉത്സവം നടത്താൻ തയ്യാറായ കമ്പറ്റിക്കാരോട് നന്ദി പറയണം ഏട്ടാ ആദ്യം. കാരണം കൊട്ടാൻ പറ്റാത്ത ഭക്ഷണമാണ്. പൈസയുടെ മാത്രമല്ല, ഈ ചണ്ടയൊക്കെ വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം? അപ്പം അത് കൊട്ടാനൊരു സന്ദർഭം കിട്ടാനായിട്ടാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. അത് എന്തായാലും അതൊരു നല്ലൊരു സംഭവമായി. എല്ലാ ദിക്കിനേക്കാളും ഭംഗിയായിട്ടൂടെ നടത്തുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. എന്തായാലും എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം, കാർണന്മാരെയും ഗുരുക്കന്മാരെയും അനുഗ്രഹം കൊണ്ട് എനിക്കത് നടക്കുന്നുണ്ട്. ഭാഗ്യമായി ഞാൻ കരുതുന്നു.